ഏവർക്കും പി എസ് സി ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിയുടെ ആയിരത്തി അഞ്ഞൂറിൽ പരം മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി വിവിധ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ വോയിസ് ആയിക്കൊണ്ട് ഇവിടെ ഷെയർ ചെയ്യുകയാണ് ഇതിൽ ഒരു ചോദ്യം പോലും പി എസ് സി ചോദിക്കാത്ത ചോദ്യങ്ങളായിട്ടില്ല മുഴുവൻ ചോദ്യങ്ങളും ഏതെങ്കിലും ഒരു പ്ലസ് ടു ലെവലോ ഡിഗ്രി ലെവലോ അതുപോലെ ടെൻത്ത് ലെവലോ എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹരിതകമുള്ള ജന്തു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈഡ്ര ഹൈഡ്രയാണ് ഹരിതകമുള്ള ജന്തു അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഉത്തരം സിങ്ക് സിങ്കാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മൂന്നാമത്തെ ചോദ്യം തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം എറണാകുളം എറണാകുളത്താണ് തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോക്ക് ജോൺ ലോക്കാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് ഇതിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം അഭിനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ഷിപ്പ്കിലാചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഷിഫ്കിലാചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഷിഫ്കിലാചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം പി എസ് സി പരീക്ഷകൾ ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ് ബ്രിട്ടീഷ്ക്കാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അടുത്ത ചോദ്യം ആരവള്ളി വിന്ധ്യാ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ഉത്തരം മാർവ ആരവള്ളി വിന്ധ്യാ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാർവ അടുത്ത ചോദ്യം ചമ്പാരൻ സമരം ഏത് സംസ്ഥാനത്തിലാണ് നടന്നത് ഉത്തരം ബീഹാർ ചമ്പാരൻ സമരം നടന്ന സംസ്ഥാനമാണ് ബീഹാർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യം ഉത്തരം നെല്ല് നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് അടുത്തതായി കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിൻ്റെ പേര് പൊലി കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രമാണ് പൊലി അടുത്ത ചോദ്യം ലിബറോ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വോളിബോൾ വോളിബോളുമായി ബന്ധപ്പെട്ട വാക്കാണ് ലിബറോ അടുത്തതായി ശക്തിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ശക്തിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് ഇടശ്ശേരി എന്നവരാണ് ശക്തിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അലാഹയുടെ പെൺമക്കൾ എന്ന കൃതി ആരുടേതാണ് ഉത്തരം സാറാ ജോസഫ് സാറാ ജോസഫിൻ്റെ കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ അടുത്ത ചോദ്യം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഉത്തരം ബ്രസീൽ ബ്രസീലാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഉത്തരം മഡഗാസ്കർ മടഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അടുത്ത ചോദ്യം സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏത് ഉത്തരം സെക്ഷൻ അറുപത്തി ആറ് എഫ് സെക്ഷൻ അറുപത്തി ആറ് എഫ് ആണ് സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ടത് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം ഉത്തരം പതിനാറ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഉത്തരം കാസർഗോഡ് കാസർഗോഡിലൂടെയാണ് കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അടുത്ത ചോദ്യം നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ഭൂട്ടാനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം അടുത്ത ചോദ്യം സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ച രാജ്യം ഉത്തരം ഫ്രാൻസ് ലോകാത്ഭുതങ്ങളിലൊന്നായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ച രാജ്യമാണ് ഫ്രാൻസ് അടുത്ത ചോദ്യം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ഹൃദയമെടുപ്പിൻ്റെ എത്ര ഉത്തരം എഴുപത് മുതൽ എഴുപത്തിരണ്ട് പെർ മിനിറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഉത്തരം ചരൺ സിംഗ് ചരൺ സിംഗ് എന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി അഞ്ച് മാസവും പതിനൊന്ന് ദിവസവുമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് അടുത്ത ചോദ്യം സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് ഉത്തരം കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കുരുമുളകാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏലം അടുത്ത ചോദ്യം ആയിരം തടാങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിൻലാൻഡ് ആയിരം തടാങ്ങളുടെ പേ ആയിരം തടാങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിൻലാൻഡ് ആയിരം ദ്വീപുകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയാണ് ആയിരം ദ്വീപുകളുടെ നാട് അടുത്ത ചോദ്യം അരുണരക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം അനീമിയ അനീമിയ ആണ് അരുണരക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അതുപോലെ അരുണരക്താണുക്കളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്ത ഉത്തരം പോളിസത്തീമിയ പോളിസത്തീമിയ എന്ന രോഗമാണ് അരുണരക്താണുക്കളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം അടുത്ത ചോദ്യം പയങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം പയങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് മാങ്കോസ്റ്റിൻ അടുത്ത ചോദ്യം റെയിൽവേ ബോർഡ് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ ഉത്തരം കൈസൻ പ്രഭു അടുത്ത ചോദ്യം ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ വൈസ്രോയ് ഉത്തരം എർവിൻ പ്രഭു അടുത്ത ചോദ്യം കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയ് ഉത്തരം ഡഫറിൻ പ്രഭു ഡഫ്രീൻ പ്രഭുവാണ് കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി അടുത്ത ചോദ്യം കേരളത്തിലെ വടക്കേയാറ്റത്തെ ജില്ല ഉത്തരം കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിലെ വടക്കേയാറ്റത്തെ ജില്ല അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിലെ അവസാനമായി രൂപം കൊണ്ട ജില്ല അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു ജനിച്ചത് ഉത്തരം ചെമ്പരന്തിൽ എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നതാരാണ് ശ്രീനാരായണ ഗുരുവാണ് അടുത്ത ചോദ്യം റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ അടുത്ത ചോദ്യം രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നത് ഏത് ഉത്തരം ബാറ്ററി രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നതിൻ്റെ ഉദാഹരണമാണ് ബാറ്ററിയുടെ ഊർജ്ജം അടുത്ത ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത് ഉത്തരം ഭൂമി ഭൂമിയാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രതിപാദിപ്പിക്കുന്നത് ഏതിനെക്കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തിനാല് പ്രതിപാദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കാനുള്ള റിട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അടുത്ത ചോദ്യം ഭിന്നശേഷിയുള്ളവർക്കായി ഐ ടി പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം തെലുങ്കാന തെലുങ്കാനയാണ് ഭിന്നശേഷിയുള്ളവർക്കായി ആദ്യ ഐ ടി പാർക്ക് നിർമ്മിച്ച സംസ്ഥാനം അടുത്ത ചോദ്യം ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം കൃഷ്ണ കൃഷ്ണ എന്ന നദിയുടെ പോഷക നദിയാണ് ഭീമ ഭീമ കൃഷ്ണ എന്ന നദിയുടെ പോഷക നദിയാണ് ചോദ്യം മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഉത്തരം ചെന്തുരുണി ചെന്തുരുണിയാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ എന്നിവരുടെ കൃതിയാണ് ജാതിക്കുമ്മി അടുത്ത ചോദ്യം ഉദയഭൂമി ആരുടെ സമാധിസ്ഥലമാണ് ഉത്തരം കെ ആർ നാരായണൻ കെ ആർ നാരായണൻ എന്നിവരുടെ സമാധിസ്ഥലമാണ് ഉദയഭൂമി അടുത്ത ചോദ്യം സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം അടുത്ത ചോദ്യം ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്ന് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഉത്തരം ചൈന ചൈനയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം അടുത്ത ചോദ്യം ചേര ചേരഭരണകാലത്ത് പദവാരം എന്നറിയപ്പെടുന്ന നികുതി ഏത് ഉത്തരം ഭൂനികുതി ഭൂനികുതിയാണ് ചേരഭരണകാലത്ത് പദവാരം എന്ന പേരിൽ അറിയപ്പെടുന്ന നികുതി അടുത്ത ചോദ്യം മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹരി ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ജോൺ ലോക്ക് ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന വാക്ക് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന സ്ഥലം ഉത്തരം ചീമേനി ചീമേനിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്നത് അടുത്ത ചോദ്യം സിന്ധു നദീതട സംസ്കാരങ്ങളിലൊന്നായ ഖാലിബഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു ഉത്തരം ഗംഗർ ഗംഗർ നദീതീരത്തായിരുന്നു സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ ഖാലിബഗൻ നഗരം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഉത്തരം സാറിയ സാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഉത്തരം തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല അടുത്ത ചോദ്യം അംഗമാവാനുള്ള കുറഞ്ഞ പ്രായപരിധി ഉത്തരം മുപ്പത് മുപ്പത് വയസ്സാണ് രാജ്യസഭാ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായപരിധി അടുത്ത ചോദ്യം അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം നൽകിയ സ്ഥാപനമേത് ഉത്തരം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അടുത്ത ചോദ്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് ഉത്തരം മഹിളാ ബാങ്ക് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണമാണെന്ന് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് ഉത്തരം മഹിളാ ബാങ്ക് അടുത്ത ചോദ്യം സുവർണ നാരി എന്നറിയപ്പെടുന്ന ഉൽപ്പന്നമേത് ഉത്തരം ചണം ചണമാണ് സുവർണ നാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഉത്തരം എള് എള്ളിൻ്റെ കാർഷിക ഇനമാണ് തിലോത്തമ അടുത്ത ചോദ്യം ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സ്റ്റീൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ഉത്തരം ജംഷഡ്പൂർ ജംഷഡ്പൂരാണ് സ്റ്റീൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പരുക്ക് വ്യവസായശാല ഉത്തരം ബൊഖോറോ ബൊക്കാറോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരിക്ക് വ്യവസായശാല അടുത്ത ചോദ്യം ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഫൈക്കോളജി ഫൈക്കോളജി എന്ന പേരിലാണ് ആൽഗകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഉത്തരം ഫൈബ്രനോജൻ ഫൈബ്രനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അടുത്ത ചോദ്യം വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതെല്ലാം ഉത്തരം വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ അടുത്ത ചോദ്യം കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം ആനക്കയം ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ കരളാണ് ഏറ്റവും കൂടുതൽ അമോണിയം ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത് ഉത്തരം ഉപദ്വീപിയ പീഠഭൂമി അടുത്ത ചോദ്യം ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് അടുത്ത ചോദ്യം ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർ സംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു ഉത്തരം വി പി മേനോൻ അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം സ്വതന്ത്രം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമേത് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് അടുത്ത ചോദ്യം ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഉത്തരം നെയ്യാർ നെയ്യാർ നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര് ഉത്തരം ടി കെ മാധവൻ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് അടുത്ത ചോദ്യം പുത്തൻ പാന എന്ന കൃതി രചിച്ചതാരെ ഉത്തരം അർണോസ് പാതിരി അർണോസ് പാതിരിയാണ് പാന എന്ന കൃതി രചിച്ചത് അടുത്ത ചോദ്യം ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ ഉത്തരം ആസാം ആസാം നിയമസഭയാണ് ജി എസ് ടി ബിൽ ആദ്യമായി നടപ്പിലാക്കിയ പാസാക്കിയ നിയമസഭ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം എത്രയാണ് ഉത്തരം നൂറ്റി മീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം ഉത്തരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ശാസ്ത്രദിനം ഉത്തരം നവംബർ പത്ത് നവംബർ പത്തിനാണ് അന്താരാഷ്ട്ര ശാസ്ത്രദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ആയിരം മത്സരങ്ങൾ തികക്കുന്ന ആദ്യ ടീം ഉത്തരം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ആയിരം മത്സരങ്ങൾ തികക്കുന്ന ആദ്യ ടീം അടുത്ത ചോദ്യം അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാർപൂർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഛത്തീസ്ഗണ്ഡ് ഛത്തീസ്ഗണ്ഡിലാണ് അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാറായ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പയക്കമേറിയ പർവ്വത നിര ഉത്തരം ആരവല്ലി ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പയക്കമേറിയ പർവ്വതനിര അടുത്ത ചോദ്യം ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഉത്തരം പർവ്വത മണ്ണ് പർവ്വത മണ്ണിലാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ളത് അടുത്ത ചോദ്യം മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരം ബോർഗട്ട് ബോർഗട്ട് ചുരമാണ് മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം അടുത്ത ചോദ്യം ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഉത്തരം വയനാട് പീഠഭൂമി വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി അടുത്ത ചോദ്യം നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ഉത്തരം വേവൽ പ്രഭു വേവൽ പ്രഭുവാണ് നാവിക കലാപം നടന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയിൻ അടുത്ത ചോദ്യം ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാരെ ഉത്തരം കെ എം മുൻഷി കെ എം മുൻഷി എന്നവരാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ഉത്തരം എറണാകുളം എറണാകുളം ജില്ലയിലാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് സമത്വ സമാജം രൂപീകരിച്ചതാരെ ഉത്തരം വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം രൂപീകരിച്ചത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഉത്തരം പട്ടാഭി സീതാരാമയ്യ പട്ടാഭി സീതാരാമയ്യാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം കൊല്ലം കൊല്ലം ജില്ലയാണ് ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത് ഉത്തരം അയല അയലയാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം അടുത്ത ചോദ്യം ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ ഏത് തീരമേഖലയിലാണ് ഉത്തരം തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തീരമേഖലയിലാണ് ചാകര എന്ന പ്രതിഭാസം കണ്ടുവരുന്നത് അടുത്ത ചോദ്യം കേരള കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി കിലോമീറ്റർ കേരള കടൽത്തീരത്തിൻ്റെ നീളം ഉത്തരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അടുത്ത ചോദ്യം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം വെങ്ങാനൂർ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എസ് എൻ ഡി പിയുടെ എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകൃതമായത് അടുത്ത ചോദ്യം കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പുറാണ് കേരളത്തിലെ ഇബ്രഹാം ലിങ്കൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെട അറിയപ്പെട്ട പുഴ ഉത്തരം മഴയിപ്പുഴ മഴയിപ്പുഴയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടത് അടുത്ത ചോദ്യം ബഞ്ചർ ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം നർമ്മദ ബഞ്ചർ എന്നത് നർമ്മദ നദിയുടെ പോഷക നദിയാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏത് വർഷമാണ് ഉണ്ടായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം കാക്കപ്പാറ ആണവോർജ നിലയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ ആദ്യ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ഉത്തരം വാഞ്ചി അയ്യർ അടുത്ത ചോദ്യം സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഉത്തരം ഭൂട്ടാൻ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവ് ആര് ഉത്തരം മൗലവി അഹമ്മദുള്ള മൗലവി അഹമ്മദുള്ള ആയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിൽ ഫൈസാബാദിൽ കലാപം നയിച്ചത് അടുത്ത ചോദ്യം രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതി ഏത് ഉത്തരം സെസ് സെസ് നികുതിയാണ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി അടുത്ത ചോദ്യം അരയ സമാജത്തിന്റെ സ്ഥാപകനാര് ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുക്കൻ കറുപ്പൻ എന്നിവരാണ് അരേ സമാജത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ദേശീയ രക്തദാന ദിനം എന്ന് ഉത്തരം ഒക്ടോബർ ഒന്ന് ഒക്ടോബർ ഒന്നിനാണ് ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം കോട്ടനോ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം മുംബൈ മുംബൈ നഗരമാണ് കോട്ടനോ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം അടുത്ത ചോദ്യം അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ട് ഏത് ഉത്തരം ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാരെ ഉത്തരം മന്നത് പത്മനാഭൻ മന്നത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ചത് അടുത്ത ചോദ്യം ശതകം രചിച്ചതാരെ ആത്മോപദേശ ശതകം രചിച്ചതാരെ ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം ഉത്തരപർവ്വത മേഖലകളിലെ നാതുലാചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം സിക്കിം ടിബറ്റ് സിക്കിം ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാതുലാ ചുരം അടുത്ത ചോദ്യം വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ഉത്തരം സുഗതകുമാരി സുഗതകുമാരിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ അടുത്ത ചോദ്യം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത ചോദ്യം കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനാവശ്യമായ വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ എ ആണ് കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ അടുത്ത ചോദ്യം ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം അനീമിയ അനീമിയ എന്ന രോഗമാണ് ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം അടുത്ത ചോദ്യം സർവ്വദേ സർവ്വ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്ന ദിവസം ഉത്തരം ഡിസംബർ പത്ത് സർവ്വ ദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ പത്താണ് അടുത്ത ചോദ്യം ആയുർവേദ ഗ്രന് ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം രചിച്ചതാര് ഉത്തരം വാഗ്ബടാചാര്യൻ വാഗ്ബടാചാര്യനാണ് ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം രചിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അന്തരീക്ഷ മർദ്ദം ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ബാരോമീറ്റർ ബാരോമീറ്ററാണ് അന്തരീക്ഷ അളവ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഉത്തരം ചെമ്പ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ആസിഡേത് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശം ഉത്തരം കുട്ടനാട് കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശം അടുത്ത ചോദ്യം റൂർക്കലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഉത്തരം ജർമ്മനി ജർമ്മനിയാണ് റൂർക്കലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ സാങ്കേതിക സഹായം നൽകിയ രാജ്യം അടുത്ത ചോദ്യം ഹിരാക്കുട്ട് നദീതര പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഉത്തരം ഒഡീഷ ഒഡീഷയാണ് ഹിരാകുണ്ട് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയെ കണ്ടെത്തലെന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയതാരെ ഉത്തരം നെഹ്റു നെഹ്റുവിൻ്റെ ഗ്രന്ഥമാണ് ഇന്ത്യയെ കണ്ടെത്തലെന്ന പ്രസിദ്ധമായ ഗ്രന്ഥം അടുത്ത ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയതാരെ ഉത്തരം സെറിൽ റാഡ്ക്ലിഫ് സെറിൽ റാഡ് ക്ലിഫാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഘന ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയോദ്ഗന ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത് അടുത്ത ചോദ്യം രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് ഉത്തരം ഹെജുസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം അടുത്ത ചോദ്യം ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം റോ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി അറിയപ്പെടുന്ന പേരാണ് റോ അടുത്ത ചോദ്യം ലോങ് വാക്ക് ടു ഫ്രീഡം ഇത് ആരുടെ ആത്മകഥയാണ് ഉത്തരം നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാങ് വാക്ക് ടു ഫ്രീഡം അടുത്ത ചോദ്യം പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം ലാലാ റായി ലാലാ രജപതറായി റായിയാണ് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഉത്തരം കായംകുളം കായംകുളം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം അടുത്ത ചോദ്യം ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഉത്തരം പമ്പ പമ്പ നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മംഗളയാ മംഗളയാൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് ഉത്തരം എഴുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് വർഷത്തെ ആഘോഷമാണ് പ്ലാറ്റിനം ജൂബിലി അടുത്ത ചോദ്യം സി എൻ എൻ ഏത് രാജ്യത്തിൻ്റെ ടി വി ചാനലാണ് ഉത്തരം യു എസ് എ യു എസ് എയുടെ ടി വി ചാനലാണ് സി എൻ എൻ അടുത്ത ചോദ്യം ഭാരതരത്നം ലഭിച്ച ഏക കായിക താരം ഉത്തരം സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ തെണ്ടുൽക്കറാണ് ഭാരത ലഗ്ന ലഭിച്ച ഏക ഇന്ത്യൻ താരം ഏക കാഴിക താരം അടുത്ത ചോദ്യം കുടംകുളം ആണവവിദ്യ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം തമിഴ്നാട് തമിഴ്നാടിലാണ് കുടംകുളം വിദ്യ നിലയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഭൗമ എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഭൗമ ആചരിക്കുന്നത് അടുത്ത ചോദ്യം മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഉത്തരം നിംബസ് നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നാട്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഭരതമുനി ഭരതമുണിയാണ് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ലോക നാളികേര ദിനം എന്നാണ് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് ചുരം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പിൻകോഡ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പിൻകോഡ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആര് ഉത്തരം അക്ബർ അക്ബർ ആണ് ഫത്തേപു ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച ചക്രവർത്തി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അടുത്ത ചോദ്യം അന്തർദേശീയ ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാറ് അടുത്ത ചോദ്യം വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമുണ്ട് ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ജപ്പാനിലാണ് മാർജാര നൃത്തരോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ആദ്യമായി കാണപ്പെട്ടത് അടുത്ത ചോദ്യം ശിവസമുദ്രം നദീതട പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കാവേരി അടുത്ത ചോദ്യം കുറ്റവും ശിക്ഷയും എന്ന നോവൽ എഴുതിയതാര് ഉത്തരം ദസ്ത അടുത്ത ചോദ്യം കെ എസ് ആർ ടി സി രൂപീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അടുത്ത ചോദ്യം കുറുക്കുമിൻ എന്ന ചായമടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നമേത് ഉത്തരം മഞ്ഞൾ കുറുക്കുമിൻ എന്ന ചായമടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നമാണ് മഞ്ഞൾ ഹവായി ദ്വീപുകൾ കണ്ടുപിടിച്ചതാര് ഉത്തരം ജെയിംസ് കുക്ക് ജെയിംസ് കുക്ക് എന്നവരാണ് ഹവായി ദ്വീപ് കണ്ടെത്തിയത് അടുത്ത ചോദ്യം പപ്പായയുടെ ജന്മനാട് ഏത് ഉത്തരം മെക്സിക്കോ മെക്സിക്കോ ആണ് പപ്പായയുടെ ജന്മനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഔദ്യോഗിക നാണയം യൂറോ അല്ലാത്ത രാജ്യമേത് ഉത്തരം നോർവേ ഏറ്റവും കൂടുതൽ രേഖാംശരേഖകൾ കടന്നു പോകുന്ന വൻകര ഉത്തരം അന്റാർട്ടിക്ക അന്റാർട്ടിക്കയാണ് ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര അടുത്ത ചോദ്യം യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് ഉത്തരം കർണാടകം കർണാടകയുടെ കലാരൂപമാണ് യക്ഷഗാനം അടുത്ത ചോദ്യം ഹിരാകുണ്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഒഡീഷ ഒഡീഷയിലാണ് ഹിരാകുണ്ട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഹരിതവിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിളവ് ഏത് ഉത്തരം ഗോതമ്പ് ഹരിതവിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപാദനമുണ്ടായ വിള ഗോതമ്പ് അടുത്ത ചോദ്യം എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് ഉത്തരം എ കെ ഗോപാലൻ എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ അടുത്ത ചോദ്യം ദൈവദശകം എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എന്ന കൃതി എഴുതിയത് അടുത്ത ചോദ്യം രാത്രിയും പകലിനും ഒരേ ദൈർഘ്യം വരുന്ന ദിനം ഉത്തരം മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യം വരുന്ന ദിനം അടുത്ത ചോദ്യം മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ഹൊയാംഗ് ഹോ ഹൊയാങ്ഹോ എന്ന നദിയാണ് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രവി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം സിന്ധു രവി സിന്ധു നദിയുടെ പോഷക നദിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം പി എസ് സി പരീക്ഷകളിൽ നൂറിലധികം തവണ വന്ന ചോദ്യമാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് അടുത്ത ചോദ്യം വൈറ്റ് ഗോൾഡ് എന്ന വൈറ്റ് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ഉത്തരം പ്ലാറ്റിനം വൈറ്റ് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ് അടുത്ത ചോദ്യം കടുവ എന്ന് അർത്ഥം വരുന്ന അറബി നാമമുള്ള മുഗൾ രാജാവാര് ഉത്തരം ബാബർ ബാബറാണ് കടുവ എന്ന് അർത്ഥം വരുന്ന അറബി നാമമുള്ള മുഗൾ രാജാവ് അടുത്ത ചോദ്യം റിക്കഡ്സ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം എല്ലുകൾ എല്ലുകളെയാണ് റിക്കറ്റ് റിക്കറ്റ്സ് എന്ന രോഗം ബാധിക്കുന്നത് അടുത്ത ചോദ്യം ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായി ആഘോഷിക്കുന്ന രാജ്യം ഉത്തരം കൊറിയ കൊറിയയും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഏതാണ് പി എസ് സി ചോദിച്ച ചോദ്യം തന്നെയാണ് നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഉത്തരം പച്ച അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്ത ചോദ്യം മാറുമടക്കുന്നതിനുള്ള അവകാശത്തിനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കേരളത്തിൽ നടന്ന സമരം ഏതാണ് ഉത്തരം ചാനാർ കലാപം ചാനാർ കലാപമാണ് മാറുമറക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കേരളത്തിൽ നടന്ന സമരം അടുത്ത ചോദ്യം ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ നെല്ലര നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം പാലക്കാട് പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല അടുത്ത ചോദ്യം നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഉത്തരം ചിന്നാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് നക്ഷത്ര ആമകൾ കാണപ്പെടുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ജില്ലയേത് ഉത്തരം തിരുവനന്തപുരം ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ലയാണ് അടുത്ത ചോദ്യം ഭൂരഹിതർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ് ഉത്തരം കണ്ണൂർ കണ്ണൂരാണ് ഭൂരഹിതർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ചോദ്യം വനവിസ്തൃതി കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഉത്തരം അന്തമാൻ നിക്കോബാർ അന്തമാൻ നിക്കോബാർ ദ്വീപുകളാണ് വനവിസൃതി കൂടുതലുള്ള കേന്ദ്ര ഭരണപ്രദേശം അടുത്ത ചോദ്യം ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനമേത് ഉത്തരം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാള് ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടാത്ത ഒരു സംസ്ഥാനമാണ് അടുത്ത ചോദ്യം ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് അടുത്ത ചോദ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഉത്തരം മുംബൈ മുംബൈയിലാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏത് ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം അടുത്ത ചോദ്യം ഹിന്ദു മുസ്ലിം സാംസ്കാരിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഉത്തരം കഥക് ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കൊടുമുടിയേത് ഉത്തരം കാഞ്ചംഗ കാഞ്ചംഗ കൊടുമുടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം പരിഷ്കരണം ഏർപ്പെടുത്തിയ സുൽത്താനാര് ഉത്തരം അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം പരിഷ്കാരം ഏർപ്പെടുത്തിയ സുൽത്താനാണ് അലാവുദ്ദീൻ ഗിൽജി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഖറില്ല സമരം നടത്തിയത് ആര് ഉത്തരം താന്തിയ തോപ്പി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ യുദ്ധം നടത്തിയവരാണ് താന്തിയ തോപ്പി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം തുമ്പ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അടുത്ത ചോദ്യം സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യ ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം ഉത്തരം പതിനാല് പതിനാല് ബാങ്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകൾ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുഖ്യ ഊന്നൽ കൊടുത്ത മേഖല ഏതായിരുന്നു ഒന്നാം പഞ്ചവത്സര പാധി മുഖ്യ ഊന്നൽ കൊടുത്തത് കൃഷിക്കായിരുന്നു അടുത്ത ചോദ്യം ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ശുക്രനാണ് ആണ് ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുന്ന ഗ്രഹം അടുത്ത ചോദ്യം ഈഡിസ് പെൺ കൊതുകുകൾ പടർത്തുന്ന രോഗം ഏത് ഈഡിസ് പെൺ കൊതുകുകൾ പടർത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി അടുത്ത ചോദ്യം സംസാരിക്കുന്ന റോബോട്ടിനെ ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തിച്ച രാജ്യം ഏത് ഉത്തരം യു എസ് എ യു എസ് എ ആണ് സംസാരിക്കുന്ന റോബോട്ടിനെ ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തിച്ചത് അടുത്ത ചോദ്യം മഴമേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാ ഏത് ഉത്തരം നിംബസ് മേഘങ്ങൾ നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മേഘം അടുത്ത ചോദ്യം മഞ്ഞ വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം എണ്ണക്കുരു ഉൽപാദനം എണ്ണക്കുരു ഉൽപാദനത്തെയാണ് മഞ്ഞ വിപ്ലവം എന്ന എന്ന വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഉത്തരം ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്ന വർഷം അടുത്ത ചോദ്യം ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഇത് ഉത്തരം റിസർവ് ബാങ്ക് റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഉത്തരം രംഗനാഥ് മിശ്ര രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അടുത്ത ചോദ്യം യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ഉത്തരം ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമല്ലുകളുള്ള സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമല്ലുകളുള്ള സംസ്ഥാനം അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ഉത്തരം ചൗവൻ ലായ് ചൗവൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി അടുത്ത ചോദ്യം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരെ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് ഉത്തരം നാല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് ഉത്തരം നാല് ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം ഇരുമ്പിൻ്റെ പ്രധാന അരിൻ്റെ പേര് ഉത്തരം ഹേമറ്റേറ്റ് ആണ് ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര് പിരിയോഡിക് ടാബ്ലറ്റിൽ ഗ്രൂപ്പുകളുടെ എണ്ണം ഉത്തരം പതിനെട്ട് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം ഉത്തരം പതിനെട്ട് ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്തെ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ഉത്തരം വായു വായുവിൻ്റെ അസാന്നിധ്യം കൊണ്ടാണ് ശൂന്യാകാശത്തെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത് അടുത്ത ചോദ്യം ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് ഉത്തരം ഓക്സിജൻ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ അടുത്ത ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം കാസർഗോഡ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഉത്തരം അവസാനിക്കുക അവസാനിക്കുക എന്നതാണ് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അടുത്ത ചോദ്യം ആശാ മേനോൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് ഉത്തരം കെ ശ്രീകുമാർ കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഉത്തരം ഹോസ് ദുർഗ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദീപസമൂഹം ഉത്തരം ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഗൈത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് ഉത്തരം രാജസ്ഥാൻ ഗൈത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്ത ചോദ്യം പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഉത്തരം മണിപ്പൂർ മണിപ്പൂരാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ഉത്തരം ബോംബെ പദ്ധതി ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് ഉത്തരം എണ്ണൂറ്റി അറുപത് കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ് ഉത്തരം എണ്ണൂറ്റി അറുപത് അടുത്ത ചോദ്യം ഐ എഫ് സി കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട് ഉത്തരം പതിനൊന്ന് ഐ എഫ് സി കോഡിന് പതിനൊന്ന് ഡിജിറ്റുകളാണ് ഉള്ളത് അടുത്ത ചോദ്യം മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് അടുത്ത ചോദ്യം ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഉത്തരം നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് എന്നവരുടെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ അടുത്ത ചോദ്യം ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാര് ഉത്തരം വിരേശലിംഗം വിരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും താഷ്ഖൻഡ് കരാർ ഒപ്പിട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിടി ഒപ്പിട്ട വർഷം അടുത്ത ചോദ്യം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം മണിയാർ മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഉത്തരം കോസി പദ്ധതി നേപ്പാളും ഇന്ത്യയും ചേർന്നിട്ടുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി അടുത്ത ചോദ്യം ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഉത്തരം മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ നദി ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് അടുത്ത ചോദ്യം കരയിലെ ഏറ്റവും വലിയ ജീവി ഉത്തരം ആഫ്രിക്കൻ ആന ആഫ്രിക്കൻ ആനയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അടുത്തതായി അപായത്തെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം ചുവപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ഭൂമി നീലഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ് അടുത്ത ചോദ്യം സൗരഹുദ്ധ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ഉത്തരം കോപ്പർണിക്കസ് ആണ് സൗരഹുദ്ധ സിദ്ധാന്തത്തിൻ്റെ പിതാവ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം ഉത്തരം കോഴിക്കോട് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം അടുത്ത ചോദ്യം ഏറ്റവും ചിലവു കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഉത്തരം ജലഗതാഗതം ജലഗതാഗതമാണ് ഏറ്റവും ചിലവു കുറഞ്ഞ ഗതാഗത മാർഗ്ഗം അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളമാണ് തേയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല ഉത്തരം ഇടുക്കി ഇടുക്കിയിലാണ് തേയില കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ കയർ എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം ക തകഴി തകയുടെ കൃതിയാണ് കയർ എന്ന ബുക്ക് അടുത്ത ചോദ്യം അറബിക്കടലിൻ്റെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല ഉത്തരം കൊച്ചി കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കളിയാണ് സന്തോഷ് ട്രോഫി അടുത്ത ചോദ്യം സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഉത്തരം വ്യാഴം സൗരൃദ്യത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് നമ്മുടെ ദേശീയ മൃഗത്തിൻ്റെ പേര് ഉത്തരം കടുവ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു ഉത്തരം ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഉത്തരം നാഫ്ത നാഫ്ത എന്ന ഇന്ധനമാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം വൈദ്യുത ബൾബിൽ ഉപയോഗിക്കുന്ന ലോഹം ഉത്തരം ടെങ്സ്റ്റൻ ടെങ്സ്റ്റൻ ആണ് വൈദ്യുത ബൾബിൽ ഉപയോഗിക്കുന്ന ലോഹം അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയിലാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്ത ചോദ്യം കുടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം തമിഴ്നാട് തമിഴ്നാടിലാണ് കുടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഫിലമെൻ്റ് ലാമ്പ് ആദ്യമായി നിർമ്മിച്ചതാരെ ഉത്തരം തോമസ് ആൽവ എഡിസൺ തോമസ് ആൽവ എഡിസൺ ആണ് ഫിലമെൻ്റ് ലാമ്പ് ആദ്യമായി ലാമ്പ് ആദ്യമായി നിർമ്മിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക കാറ്റാടി വേദ്യു നിലയം ഉത്തരം കഞ്ചിക്കോട് കഞ്ചിക്കോടാണ് കേരളത്തിലെ ഏക കാറ്റാടി വൈദ്യുതി നിലയം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഉത്തരം ബ്രഹ്മപുരം ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം അടുത്ത ചോദ്യം ക്ലാസിക്കൽ ഭാഷാ പദ്ധതി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഉത്തരം തമിഴ് തമിഴാണ് ക്ലാസിക്കൽ ഭാഷാ പദ്ധതി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ അടുത്ത ചോദ്യം ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ് ഉത്തരം അസം അസമിൻ്റെ സംസ്ഥാന ഉത്സവമാണ് ബിഹു അടുത്ത ചോദ്യം ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറ് ഏറ്റവും ഉയർന്ന റണ്ണ് നേടിയ രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് നാനൂറ്റി നാൽപ്പത്തിനാല് റണ്ണാണ് ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റിൽ നേടിയത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഗുജറാത്ത് ഇന്ത്യൻ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം അടുത്ത ചോദ്യം മൂന്ന് വർഷവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ത്രിപുര ത്രിപുരയാണ് മൂന്ന് വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഉത്തരം ആന്ധ്ര ആന്ധ്രയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം അടുത്ത ചോദ്യം താറമരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഉത്തരം ലൂണി ലൂണി നദിയാണ് താറമരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ ഉത്തരം എം എ യൂസുഫലി എം എ യൂസുഫ് അലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനി ധനികൻ അടുത്ത ചോദ്യം കായിക ആണവ നില ഊർജം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം കർണാടക കർണാടകയിലാണ് കായിക ആണവ ഓർജ നിലയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഉത്തരം ബീഹാർ ബീഹാറാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ഉത്തരം ബാരൻ ദ്വീപ് ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതമാണ് ബാരന്ദ്വീപ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തൊൻപത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ധാൻചന്ദ് ധാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഉത്തരം ചാർട്ടേഡ് ബാങ്ക് ചാർട്ടേഡ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഡി എസ് കോത്താരി ഡി എസ് കോത്താരി ഇവരുടെ വാക്കാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന വാക്ക് അടുത്ത ചോദ്യം മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഉത്തരം ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി അടുത്ത ചോദ്യം ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം ഉത്തരം വിപ്ലവം വിപ്ലവം എന്നാണ് ഗദ്ദർ എന്ന വാക്കിൻ്റെ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം ആചാര്യ വിനോബ ഭാവ് ആചാര്യ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഉത്തരം ആറ് ആറ് മൗലികാവകാശങ്ങളാണ് പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് അടുത്ത ചോദ്യം ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഉത്തരം ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത് അടുത്ത ചോദ്യം തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉത്തരം കാഞ്ചൻ ഗംഗ കാചൻ കാഞ്ചൻ ജംഗയാണ് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അടുത്ത ചോദ്യം സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം ഉത്തരം നരേന്ദ്രനാഥ് ദത്ത നരേന്ദ്രനാഥ് ദത്ത എന്നതാണ് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം അടുത്ത ചോദ്യം പഞ്ചായത്തി രാജിൻ്റെ പിതാവ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് റായി മേത്ത ബൽവന്ത് റായി മേത്തയാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് അടുത്ത ചോദ്യം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഉത്തരം സേവന അവകാശ നിയമം സേവനാവകാശ നിയമപ്രകാരമാണ് ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് പ്രതിപാദിപ്പിക്ക പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് ഉത്തരം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഫസൽ അലി ഫസൽ അലിയാണ് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ അടുത്ത ചോദ്യം കേരളത്തിലൊരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഉത്തരം ഛന്തുരുണി ഷന്തുരുണിയാണ് ഒരു വർഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഉത്തരം നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി കൊച്ചിയാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം വിദ്യാധിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ ഉത്തരം ചട്ടമ്പി സ്വാമികൾ വിദ്യാധിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് അടുത്ത ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സോറി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഒരു രൂപ കറൻസിയിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ കറൻസിയിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് അടുത്ത ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരം കുമാരഗുരുദേവൻ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ പ്രതിനിധീകരിച്ച വ്യക്തിയായി ഉത്തരം എം വി രാഘവൻ എം വി രാഘവനാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി അടുത്ത ചോദ്യം ഹൃദയ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം ഉത്തരം പന്ത്രണ്ട് അടുത്ത ചോദ്യം കേരളത്തിലെ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ നിലവിലുള്ള പഞ്ചായത്തുകളുടെ എണ്ണമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ചെയ്ത നദിയിലാണ് ഉത്തരം ശരാവതി ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനാ ദിനം ഉത്തരം ഡിസംബർ നാല് ഇന്ത്യൻ നാവികസേനാ ദിനമാണ് ഡിസംബർ നാല് അടുത്ത ചോദ്യം ഹിരാകുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഒഡീഷ ഒഡീഷയിലാണ് ഹിരാകുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ദക്ഷിണ വ്യോമസേനാ കമാൻഡിൻ്റെ ആസ്ഥാനം ഉത്തരം തിരുവനന്തപുരം ദക്ഷിണ വോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് അടുത്ത ചോദ്യം വാരണാസിത് തീരത്താണ് ഉത്തരം ഗംഗ തീരത്താണ് വാരണസി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ലോക ഭൗമ ദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തി ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ ഇരുപത്തി അടുത്ത ചോദ്യം വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ച് മുതൽ പതിനൊന്ന് ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം പൗരത്വം പൗരത്വത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഉത്തരം പ്രസിഡന്റ് പ്രസിഡന്റാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അടുത്ത ചോദ്യം രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗ മാർഗ്ഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഉത്തരം ചൂളന്നൂർ ചൂളന്നൂറാണ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം അടുത്ത ചോദ്യം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഉത്തരം പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകളാണ് പശ്ചിമഘട്ടം അടുത്ത ചോദ്യം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഉത്തരം മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം അടുത്ത ചോദ്യം ഏറ്റവും ഉയരത്തിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം സിയാച്ചിൻ സിയാച്ചിനാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം അടുത്ത ചോദ്യം ലോക ജലദിനം ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം സച്ചിൻ ടെണ്ടുൽക്കർ അർജുന അവാർഡ് ലഭിച്ച വർഷം സച്ചിൻ തെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിലോ തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് അടുത്ത ചോദ്യം കേരളത്തിലെ ആന പുന പുനരധിവാസ കേന്ദ്രം ഉത്തരം കോട്ടൂർ കോട്ടൂരാണ് ഇന്ത്യ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം അടുത്ത ചോദ്യം കേരളത്തിലെ ശുദ്ധജല തടാകം ഉത്തരം ശാസ്ത്രാൻകോട്ട ശാസ്ത്രാങ്കോട്ടയാണ് കേരളത്തിലെ ശുദ്ധജല തടാകം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അടുത്ത ചോദ്യം ഐ എസ് ആർഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ സ്ഥാപിതമായത് അടുത്ത ചോദ്യം കുറിച്ച കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ച കലാപം നടന്നത് അടുത്ത ചോദ്യം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം അടുത്ത ചോദ്യം കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഉത്തരം തൃശ്ശൂർ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ അടുത്ത ചോദ്യം വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അടുത്ത ചോദ്യം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പള്ളിവാസിൽ ജലവൈത പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുപ്പ് കേരളത്തെ ആദ്യ ശിശു സൗഹൃദ സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഉത്തരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തെ ആദ്യ ശിശു സൗഹൃദ സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഉത്തരം ആന ആനകളെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം കല്ലുമാല സമരം നടന്ന സ്ഥലം ഉത്തരം പെരിനാട് കല്ലുമാല സമരം നടന്ന സ്ഥലമാണ് പെരിനാട് ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഉത്തരം ആലപ്പുഴ ആലപ്പുഴയാണ് ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചത് എവിടെ ഉത്തരം അഠാരി അഠാരി എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നാതുലാചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരം സിക്കിം ടിബറ്റ് സിക്കിം ടിബറ്റ് ഇവയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാതുലാചുരം അടുത്ത ചോദ്യം ഉത്തര ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗി ആദിത്യ ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അടുത്ത ചോദ്യം സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഉത്തരം രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷനാണ് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അടുത്ത ചോദ്യം ജാതിക്കുമ്മിയുടെ കർത്താവ് ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നവരാണ് ജാതിക്കുമ്മിയുടെ കർത്താവ് അടുത്ത ചോദ്യം അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം ഉത്തരം പ്ലാഗ് ബോണസ് പ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലേക്ക് നയിച്ചത് അടുത്ത ചോദ്യം കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഉത്തരം രണ്ട് രണ്ട് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് അടുത്ത ചോദ്യം കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരം റോഹ മുതൽ മംഗലാപുരം വരെ റോഹ മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഉത്തരം രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അടുത്ത ചോദ്യം വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ് വേല ചെയ്താൽ കൂലി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അടുത്ത ചോദ്യം വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഉത്തരം ചട്ടമ്പിസ്വാമികൾ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ അടുത്ത ചോദ്യം നെയ്യം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചതാരെ എന്ന് അവതരിപ്പിച്ചതാരെ ഉത്തരം ഗാന്ധിജി ഗാന്ധിജി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് താലിം നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ഉത്തരം ദിനബന്ധുമിത്ര ദിനബന്ധുമിത്ര എന്നവരാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ് അടുത്ത ചോദ്യം മംഗളവനം പക്ഷിസങ്കേതം ഏത് നഗരത്തിലാണ് ഉത്തരം എറണാകുളം എറണാകുളം നഗരത്തിലാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഉത്തരം ചെമ്പഴന്തി ചെമ്പഴന്തി എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം അടുത്ത ചോദ്യം ബ്രഹ്മപുത്രയുടെ പോഷക നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് തിസ്ത തിസ്തയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഉത്തരം ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപിയ പീഠഭൂമികളാണ് ധാതുക്കളുടെ കലവറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം അടുത്ത ചോദ്യം ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഉത്തരം ഉത്തരാഖണ്ഡ് കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ആണവധാതു ഉത്തരം തോറിയം തോറിയമാണ് കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ആണവധാതു അടുത്ത ചോദ്യം കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് കേരള സംസ്ഥാന കായിക ദിനം അടുത്ത ചോദ്യം വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയാണ് ഉത്തരം തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേയാണ് വെള്ളപ്പൊക്കം തടയുന്നതിനായിട്ട് വേമ്പനൽ വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്ത ചോദ്യം ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അടുത്ത ചോദ്യം ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഗ്രന്ഥമാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം പള്ളിവാസൽ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അതുപോലെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സർവകശാല സ്ഥാപിച്ചത് ഉത്തരം കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകശാല സ്ഥാപിക്കപ്പെട്ടത് അടുത്ത ചോദ്യം നീൽ നീൽദർപ്പൺ എന്ന നാടകം രചിച്ചതാര് ഉത്തരം ദിനബന്ധുമിത്ര ദിനബന്ധുമിത്ര എന്നവരാണ് നീൽ നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് അടുത്ത ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം പയ്യന്നൂർ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുമ്പിരുക്കശാല ബ്രിട്ടീഷ് സഹായത്തോടെ കേരളം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ ദുർഗാപൂർ ഇരുമ്പിരുക്കശാല ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ശാലയാണ് അടുത്ത ചോദ്യം ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ഉത്തരം ദാദാഭായ് നവറോജി ദാദാബായ് നവറോജി എന്നിവരാണ് ചോർച്ച സിന്താനത്തിൻ്റെ സ്ഥാപകൻ അടുത്ത ചോദ്യം ദേശീയ സമ്മതിദായന ദിനം ഉത്തരം ജനുവരി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ദേശീയ സമ്മതിദാന ദിനം അടുത്ത ചോദ്യം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ അടുത്ത ചോദ്യം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഉത്തരം മാഹി മാഹിയാണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം അടുത്തത് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദി അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരം ഉത്തരായണ രേഖ ഉത്തരായണ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്ത ചോദ്യം മധ്യപ്രദേശിലെ പന്നാഗനികൾ ഏതിൻ്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം ഉത്തരം വജ്രം വജ്രത്തിൻ്റെ ഉൽപാദനത്തിന് അറിയപ്പെട്ട ഗനിയാണ് മധ്യപ്രദേശിലെ പന്നാഗനികൾ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖുലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ അടുത്ത ചോദ്യം അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ ഉത്തരം ദാക്ക ദാക്കയിലാണ് അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത് അടുത്ത ചോദ്യം ഖദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഉത്തരം ലാലാ ഹർദയാൽ ലാലാ ഹർദയാൽ എന്നിവരുടെ കീഴിലാണ് ഖദ്ദർ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര് ഉത്തരം ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയിരിക്കുന്നത് അടുത്ത ചോദ്യം ഏതു ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ബംഗാളി ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് ഉത്തരം ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നത് അടുത്ത ചോദ്യം സർവവിദ്യാധിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ് സർവ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഉത്തരം വ്യവസായം വ്യവസായത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം വേലുത്തമ്പി ദളവയുടെ അന്ത വേലുത്തമ്പി ദളവ അന്ത്യം കൊണ്ട സ്ഥലം ഉത്തരം മണ്ണടി മണ്ണടിയിൽ വെച്ചാണ് വെരുതമ്പി തളവ എന്നവർ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം അടുത്ത ചോദ്യം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം വയനാട് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം കുറ്റ്യാടി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷറെ കമ്മീഷനെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം എത്ര ഉത്തരം ഭാഗം മൂന്ന് ഭാഗം മൂന്നിലാണ് ഭരണ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം കണക്ട് ഇന്ത്യ തായ പറയുന്ന ഏതിൻ്റെ മുദ്രാവാക്യമാണ് ഉത്തരം ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിൻ്റെ മുദ്രാവാക്യമാണ് കണക്ടിൻ ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വെങ്ങാനൂർ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി വിറ്റാമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ അടുത്ത ചോദ്യം ഇരുമ്പിൻ്റെ ഐര് ഏത് ഉത്തരം ഹേമറ്റേറ്റ് ഹേമറ്റേറ്റ് ആണ് ഇരുമ്പിൻ്റെ ഐരായിട്ട് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ഉത്തരം ന്യൂട്ടൻ ആണ് ബലത്തിൻ്റെ യൂണിറ്റായി അറിയപ്പെടുന്നത് ഇതോടെ നാം ആയിരത്തിലധികം പി എസ് സി മണിവറച്ച ചോദ്യങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞു ഈ ഒരു വീഡിയോയിൽ നമ്മളിങ്ങനെ ഒരു വോയിസ് ആയിക്കൊണ്ട് വീഡിയോ കൈകാര്യം ചെയ്യാൻ കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും മറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേൾക്കാം ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റു പേവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി അറിയിക്കാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്